AAHA News Updates. നമസ്കാരം നമസ്കാരം. കാനഡ കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ AAHA റേഡിയോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. AAHA അപ്ഡേറ്റ്സുമായിട്ട് കൂടെയുള്ളത് RJ നീലിമയാണ്. സോ ഇന്ന് December 30 വെള്ളിയാഴ്ച. പല ആൾക്കാർക്കും 2022 ലാസ്റ്റ് വർക്കിംഗ് ഡേയും കൂടി ഇന്നായിരിക്കും. ചില ആൾക്കാർക്ക് സാറ്റർഡേസും കൂടി വർക്കിംഗ് ആയിരിക്കും. അപ്പം എന്തായാലും 2022 എന്ന് പറയുന്ന വർഷം വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാവർക്കും ഇരിക്കട്ടെ ഒരു ചിയേഴ്സ്. 2022 ഒരുപാട് ആൾക്കാർ, പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ ലിസ്റ്റിലെ പേര് ചേർക്കാൻ പറ്റുന്ന ഒരാളാണ് അനുഗ്രഹീതമായിട്ടുള്ള ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം പെലെ. 82 വയസ്സായിരുന്നു അദ്ദേഹം. ഒരു മാസമായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. ആരോഗ്യനിലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ഒരു മാസം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. സോ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ട് കഴിഞ്ഞ ദിവസം പോയിരിക്കുകയാണ്. സോ ഇനോ മരഡോണ മരിച്ച സമയത്ത് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചാണ് അദ്ദേഹം ഇനിയിപ്പോൾ സ്വർഗത്ത് പോയിട്ട് ഫുട്ബോൾ കളിക്കുകയായിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് വിശ്വസിക്കുകയാണ് മറഡോണയോടൊപ്പം ഇദ്ദേഹവും സ്വർഗത്തിലെത്തി അവർ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളത്. തീരാ നഷ്ടം തന്നെയാണ് ലോകമെന്നും ലോകമുള്ളിടത്തോളം എല്ലാവരും ഓർക്കുന്ന ഒരു തീരാ നഷ്ടം തന്നെയാണ്. കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരി നമ്മളെല്ലാവരും ഓടിച്ചു വിട്ടൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കോവിഡിൻ്റെ പുതിയൊരു വേരിയൻ്റ് വന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കരുതിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ആൾക്കാർ. അതായത് കോവിഡ് ജാഗ്രത എന്ന് പറയും. വിദേശത്ത് നിന്ന് വന്ന 39 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടുത്ത ഒരു 40 ദിവസത്തിനുള്ളിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ജാഗ്രതയായിട്ടിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോവിഡിനെതിരെ വിമാനത്താവളങ്ങളിൽ പരിശോധിച്ച 6,000 ആൾക്കാരിലാണ് 39 പേർക്ക് കോവിഡ് 2 ദിവസത്തിനിടെ സ്ഥിരീകരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇവിടെയും നമ്മൾ എല്ലാവരും ഈ പറയുന്ന പോലെ മാസ്കും സാനിറ്റൈസറും ഒക്കെ ഇങ്ങനെ മുറുകെ പിടിക്കണം, അല്ലാതെ ഒരു മാർഗ്ഗമില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അപകട സാധ്യതകൾ കൂടിക്കൂടി വരികയാണല്ലേ. അപ്പോൾ അപകട സാധ്യതകൾ മേഖലകൾ മനസ്സിലാക്കി യാത്ര ചെയ്യണം, യാത്രകളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. കുറച്ചധികം ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. അതിൽ 1-2 ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ ഒൻറ്റേരിയോയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 511 ആണ്. ക്യൂബക്കിലെ 511 വിളിച്ചാൽ മതി, അല്ലെങ്കിൽ 1-800-355-0511 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. നോവാസ് കോഷ്യയിലാണെങ്കിൽ 511 തന്നെ വിളിച്ചാൽ മതി. മാനിറ്റോബ 511 വിളിച്ചാൽ മതി. പിന്നെ സാസ്കച്ചുവാനിൽ 1-888-335-7623 എന്ന നമ്പറിലോട്ട് വിളിക്കുക. ആൽബർട്ടയിലും 511 തന്നെ വിളിച്ചാൽ മതിയായിരിക്കും. ബ്രിട്ടീഷ് കൊളംബിയയിലാണെങ്കിൽ ആ നമ്പർ 1-800-550-4997 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഹെൽപ്പ് ലൈൻ നമ്പറാണ്. സ്നേഹം എന്ന് പറയുന്നത് പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ ബ്രെയിൻ വേണം, ബ്രെയിൻ. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ ഒരു കാമുകനെയും കാമുകയെയും ഒരു കലിപ്പനെയും കാന്താരിയെ അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ 22 വയസ്സായ കാമുകൻ ഇങ്ങനെ ബൈക്ക് ഓടിക്കുന്നു, കാമുകി ബൈക്കിൽ കാമുകൻ്റെ കൂടെ ഇരിക്കുന്നു. അതിനെന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് നീലിമ? എങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കും? കാരണം കാമുകി ഇരുന്ന പുറകിലല്ല, ഈ കാമുകൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിലാണ്. യെസ്, ആ ടാങ്കിൻ്റെ മേളിൽ കുഞ്ഞുകുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കാമുകനെ ഫേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ച അത്തരത്തിലുള്ള അപകട സാധ്യത രീതിയിൽ വണ്ടി ഓടിച്ച ഇവർ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, വണ്ടി പിടിച്ചു വെക്കുകയും രണ്ടുപേർക്കെതിരെ കേസ് എടുക്കുകയും അവരുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി. ഇനി എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല റോഡുകൾ. വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക, എന്താ പറയുക, കുറച്ച് നല്ല കരുതി തന്നെ ഇരിക്കുക. കാരണം റോഡ് നമ്മുടെ ഫാമിലിയുടെ വകയും അല്ല, റോഡിലൂടെ പോകുന്നത് നമ്മൾ മാത്രമല്ല അല്ലേ. സ്നേഹമൊക്കെ സ്നേഹം, പക്ഷെ അതൊന്നും കാണിക്കേണ്ടത് റോഡിലല്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മണ്ടത്തരമായിട്ടുള്ള അപകടങ്ങൾ കാണിക്കാതിരിക്കുക. OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമകൾ റിലീസ് ചെയ്യുന്നതിനെതിരെ വിമർശനവുമായിട്ട് തിയേറ്റർ ഉടമകൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്തിന്? തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ 42 ദിവസത്തിന് മുൻപ് OTTയിൽ കൊടുക്കരുത് എന്നാണ് ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ എല്ലാവരും ലംഘിക്കുന്നു എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. വ്യവസ്ഥ ലംഘിക്കുന്ന നിർമ്മാതാക്കളുമായിട്ടും താരങ്ങളുമായിട്ടും സഹകരിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. സോ റിലീസിന് ശേഷം 2 ആഴ്ചക്കുള്ളിൽ സിനിമ OTTയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പാടില്ല, മിനിമം 45 ദിവസമെങ്കിലും കഴിഞ്ഞേ പാടുള്ളൂ എന്നാണ് തിയേറ്ററുകാർ പറയുന്നത്. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. അത് ലംഘിക്കുന്നവർക്കെതിരെയാണ് തിയേറ്റർ ഉടമകളുടെ ഇപ്പോഴത്തെ പുതിയൊരു ആഹ്വാനം വന്നിരിക്കുന്നത്. സോ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ അതിനെതിരെ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലേ. അപ്പൊ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിലും OTTയിൽ കണ്ട് സമാധാനിക്കുന്ന ആൾക്കാർക്കൊരു വെല്ലുവിളിയാണ് തിയേറ്റർ ഉടമകളുടെ ഒരു തീരുമാനം. എന്തായാലും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു, നല്ല ഒരു ഇയർ ആൻഡ് ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എന്റെ canada.ca സന്ദർശിക്കാൻ മറക്കണ്ട. കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ AAHA റേഡിയോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നെഞ്ചിനുള്ളിൽ താളം. ta-da!